അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പുകാർക്ക് സ്വാഭാവികമായും ചിലപ്പോൾ ചെവിയിൽ ബഡ്സ് ഇടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നോമ്പ് കാലത്ത് വിശേഷിച്ച് അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഭാഗത്ത് ഈ വിരലിങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കുന്നത് കൊണ്ടൊന്നും നോമ്പ് കുറയില്ല. പക്ഷേ ബഡ്സ് ഉപയോഗിച്ചോ എന്തെങ്കിലും തുരുമ്പ് ഉപയോഗിച്ചോ നമ്മൾ ഉള്ളിലോട്ടിട്ടാൽ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് കുറയും. ഇതുപോലെ തന്നെയാണ് മൂക്കിൽ വിരലിടുന്നത്. മൂക്കിൽ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗത്ത് വിരലിട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ആളുകൾക്ക് ഈ മൂക്കിലെ പിന്നെ തുരുമ്പിട്ട് തുമ്മുന്നതൊക്കെ ഒരു രസമാണ്. അതിനൊക്കെ ഇന്ന് എന്തെങ്കിലും സാധനം കിട്ടിയാൽ ഉടനെ എടുത്ത് ചെവിയിലിടുന്നതൊക്കെ രസമാണ്. നോമ്പുകാലത്ത് അത്തരം രസപരിപാടികൾ ചെയ്താൽ നോമ്പ് ബാത്തിലായി പോകും, നോമ്പ് കലാവി വിട്ടേണ്ടി വരും. എന്നാൽ ഒരാൾക്ക് നോമ്പിൻ്റെ സമയത്ത് അങ്ങനെ അസഹനീയമായ ബുദ്ധിമുട്ടുണ്ടായിട്ട് മരുന്നൊഴിക്കേണ്ടി വന്നു, ചെവിയിൽ മരുന്നൊഴിച്ചു അല്ലെങ്കിൽ മൂക്കിൽ മരുന്നൊഴിച്ചു, അയാളുടെ നോമ്പ് മുറിയുന്നതാണ്, പിന്നീട് അയാൾ കലാവി വിട്ടണം. പക്ഷേ അയാൾ കുറ്റക്കാരനാവില്ല, കാരണം അസഹനീയമായ വേദനയോ പ്രയാസമോ ഉണ്ടായതുകൊണ്ടാണല്ലോ അയാൾ ചെയ്തത്. ഇതുപോലെ കണ്ണിൽ അസ്വസ്ഥത ഉണ്ടായിട്ട് മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയില്ല. മാത്രമല്ല, കണ്ണിൽ ഒഴിച്ച മരുന്നിൻ്റെ ടേസ്റ്റ് തൊണ്ടയിലേക്ക് ഇറങ്ങി, അയാൾക്കത് ടേസ്റ്റ് ചെയ്യാൻ അനുഭവവേദ്യമായി, എന്നാൽ പോലും നോമ്പ് മുറിയില്ല. സഹോദരങ്ങളെ, ചില ആളുകൾ ചോദിക്കാറുണ്ട്, അത് അറിയുന്ന ആളുകൾക്ക് ചിരി വരും, പക്ഷേ അറിയാത്തവർക്ക് ചിരിക്കാൻ കഴിയില്ല. അത് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, നഖം വെട്ടിയാൽ നോമ്പ് മുറിയുമോ, മുടി വെട്ടിയാൽ നോമ്പ് മുറിയുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് അങ്ങനെ നോമ്പ് മുറിയില്ല എന്നാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.